നിങ്ങളൊക്കെ വിശ്വസിച്ച് കോൺട്രാക്ട് എടുത്തതിന് ഇപ്പോഴും ജീവനോടുണ്ടല്ലോ എന്നോർത്ത് സന്തോഷിക്കുക. എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലായിരുന്നെങ്കില് മുകളിൽ നിന്ന് തരുന്ന പ്രഷർ താങ്ങാൻ പറ്റാതെ എപ്പോഴേ എത്തേണ്ടടുത്ത് എത്തിയേനെ. സാറേ, ഇതിപ്പോ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്നൊന്നും മനസ്സിലായില്ല. വേറെ ഞാൻ എന്ത് പറയണെന്നാ പറയുന്നേ? നിങ്ങള് വിശ്വസിച്ച് എത്ര വലിയ ഉത്തരവാദിത്തം തന്നേക്കുന്നതെന്ന് നിങ്ങൾക്കൊരു അല്പമെങ്കിലും ഓർമ്മയുണ്ടോ ഇല്ലയോ? അതൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ? കോടിക്കണക്കിന് കാശിട്ടുള്ള കളിയാന്ന് എനിക്കറിയാം സാറേ. കാശിന്റെ കാര്യം മാത്രം ഓർമ്മയിലുണ്ടായാൽ പോരാ സാർ, ചെയ്യുന്ന പ്രവൃത്തിയിലും ഒരു കണ്ണു വേണം. ഇനി ഒരു 2 മാസത്തിനുള്ളിൽ ഇവിടെ കെമിക്കൽ ഫാക്ടറി തുടങ്ങണമെന്ന ഓർഡർ കിട്ടിയിരിക്കുന്നേ. ഒരുപക്ഷെ അവര് പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കോൺട്രാക്ട് എടുത്തതിന്റെ പേരില് ഇതുവരെ ഞാൻ ചെലവാക്കിയ പണം മൊത്തവും പോയെന്ന് കരുതിയാ മതി. സാറേ, ഞങ്ങളെ വിശ്വസിച്ചല്ലേ ഈ കാര്യത്തിന് ഇറങ്ങി തിരിച്ചേ. ഒരിക്കലും ഞങ്ങളായിട്ട് സാറിനെ ചതിക്കാൻ പോകുന്നില്ല. ധൈര്യമായിട്ടിരിക്കണ്ട സാറേ, ആവശ്യപ്പെട്ട അത്രേ സ്ഥലം ഒരു താമസമില്ലാതെ സാറിന് കിട്ടിയിരിക്കും. അതെങ്ങനെ കിട്ടുന്ന ഞാൻ ചോദിക്കുന്നേ? ദേ, ഇവനോട് ചോദിച്ച ആരോടൊക്കെ സംസാരിച്ച ആ പാഠങ്ങൾ വാങ്ങാന്നാ പറയുന്നേ. അതിൽ കുറച്ച് പേരുടെ പാഠങ്ങള് എത്ര ശ്രമിച്ചാലും നമുക്ക് വാങ്ങാൻ പറ്റില്ലെന്നും പറയുന്നു. ഇങ്ങനെ ഗ്രാമത്തിൽ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുമ്പോ നിങ്ങൾ എങ്ങനെ സംസാരിച്ച ആ പാഠങ്ങൾ വാങ്ങും? സംസാരിച്ചു തീർക്കാനോ? സ്ഥലത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും മുമ്പിൽ ചെന്ന് ഈ ഞാൻ കെഞ്ചാനൊന്നും പോകുന്നില്ല സാറേ. അഭിമാനം പണയം വെച്ച് ഞാൻ അവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നാ നാളെ അവരെന്റെ തലേ കയറിയിരുന്ന് നിരങ്ങും. ആ സ്ഥലത്തിന്റെ ഉടമ ഇനി ഏത് പേര് കേട്ട കൊമ്പനായിരുന്നാലും ശരി, അവരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടി ഇരക്കുകയല്ല വേണ്ടത് സാറേ. നമുക്ക് ആവശ്യമുള്ളത് നമ്മളായിട്ട് തന്നെ പിടിച്ചെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല സാറേ. ഈ ഗ്രാമത്തിൽ ചിതറിക്കിടക്കുന്ന എല്ലാ നിലങ്ങളിലും നാളെ ഒരേ സമയത്ത് വിളവെടുപ്പ് നടക്കാൻ പോവുക. അതിന് മുന്നോടിയായി ഞങ്ങളുടെ ഭഗവതി ക്ഷേത്രത്തിൽ ചെന്ന് കാണിക്കർപ്പിച്ച് പൂജ നടത്തുന്നതാണ് ഞങ്ങളുടെ ആചാരം. അതുകൊണ്ട് നാട്ടിലുള്ള സകല അവന്മാരും അതിന്റെ പിന്നാലെ ആയിരിക്കും. പൂജ തീരുന്നതുവരെ ഒരീച്ച പോലും ഇവിടെ ഉണ്ടാവില്ലെന്റെ സാറേ. ആ സമയത്ത് വേണം നമ്മൾ ഉദ്ദേശിച്ച കാര്യം സാധിച്ചെടുക്കാൻ. നല്ല വിളവ് കിട്ടുന്നത് കൊണ്ടല്ലേ അവന്മാരൊന്ന് ഈ സ്ഥലം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വാശി കാണിക്കുന്നത്. വിളവെടുപ്പ് പോയിട്ട് ആ സ്ഥലത്ത് ഇനി ഒരു പുല്ലുപോലും മുളയ്ക്കാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറ്റിത്തരാം സാറേ. അങ്ങനെ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ വയറ്റത്തടിക്കുന്ന ആ വിളനിലങ്ങളില്ലേ, അതെല്ലാം ചാരമാകുന്ന രീതിയിൽ മൊത്തത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പോവുക ഞാൻ. ആൾക്കാർ പൂജയും കിടുപിടിയൊക്കെ തീർത്തിട്ട് വരുമ്പോ അവന്മാർക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കാൻ പോകുന്നു. ഇത്രയും നാളത്തെ അധ്വാനവും നഷ്ടപ്പെട്ട് പോരാത്തതിന് സ്ഥലമൊക്കെ ചാരമായി കിടക്കുന്നതും കണ്ട് എല്ലാരും കൂടെ വയറ്റത്തടിച്ച് കിടന്ന് കരയുന്ന കാഴ്ചയില്ലേ സാറേ, അതൊന്ന് കാണണം. എന്താ ഒരു സന്തോഷം! ഇതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? പ്രശ്നമൊന്നും ഇല്ലാതെ തീർത്തു തരേണ്ടത് എന്റെ ഉത്തരവാദിത്വ സാറേ. സാറിപ്പ ചെല്ല്, വീട്ടിൽ ചെന്നിട്ട് എനിക്ക് തരാനുള്ള കമ്മീഷൻ കാശ് എടുത്ത് എണ്ണി വയ്ക്ക്. നാളെ മുതൽ ഇത് നമ്മുടെ രാജ്യമാണ് സാറേ. ഹഹ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 ഹ